അതവില്ലെങ്കിൽ വേറൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മളാകെ കുട്ടികൾ അത് മാത്രമേ പഠിപ്പിക്കേണ്ടുള്ളൂ. അതിനാദ്യം വാപ്പാക്കുമ്മാക്കും അതവുണ്ടായിരിക്കണം. വാപ്പാക്കും ഉമ്മാക്കും അതവുണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ ഇല്ലാത്തൊരു സാധനം വേറെ കൊടുക്കാൻ കഴിയില്ല. ഉള്ള സാധനം മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. നമ്മുടെ കൈവശം അത് ഉണ്ടായിരിക്കണം, എന്നാൽ കൈമാറാൻ കഴിയും. പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും കുടുംബജീവിതം വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്, വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ദുനിയാവിൽ ഉള്ളതല്ലല്ലോ ശരിക്കും വിവാഹ ജീവിതം എന്ന് പറഞ്ഞത്. ദുനിയാവും കഴിഞ്ഞ് ആഖിറത്തിലേക്കുള്ളതാണ് വിവാഹ ജീവിതം. സ്വർഗ ജീവിതം എളുപ്പമാക്കാനാണ് യഥാർത്ഥത്തിൽ വിവാഹം. കാരണം സ്വർഗത്തിലെ ഇണകളായിട്ടാണ് ജീവിക്കുക എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ ലഹും ഫീഹാ ഫാകിഹതും വലഹും മാ യദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഹും അവർ വഅസ്വാജുഹും അവരുടെ ഇണകളും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ നിഴലുകളിൽ കട്ടിന്മേൽ ചാരിയിരിക്കുകയാണ്. സ്വർഗം പറഞ്ഞത് ഖുർആനിൽ. യാസീൻ എന്ന് പറഞ്ഞാൽ ഖൽബുൽ ഖുർആനാണ്, ഖുർആന്റെ ഹൃദയമാണ്. ലികുല്ലി ശൈഇൻ ഖൽബുൻ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാ സാധനങ്ങൾക്കും ഖൽബുണ്ട്. ഖുർആന്റെ ഖൽബ് സൂറത്തു യാസീനാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂറത്തു യാസീൻ പറഞ്ഞിട്ടുണ്ട്. ഹും അവർ വഅസ്വാജും അവരുടെ ഇണകളും. ഏതാ ഇണ? ഇവിടെ നിന്നുള്ള അതേ ഇണയാണ് സ്വർഗത്തിലെ. ഇവിടുത്തെ അതേ ഇണയാണ് സ്വർഗത്തിലുള്ളത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നവും അവിടെ ഉണ്ടായിരിക്കില്ല. എല്ലാവർക്കും നല്ല സ്വഭാവം. സ്വർഗത്തിലെല്ലാവരും വെളുത്തവരായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും 33 വയസ്സിന്റെ റേഞ്ചിലായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇന്നലെ 33, ഇന്നും 33, നാളെ 33, എന്നും 33. 33 എന്ന് പറഞ്ഞാൽ 33 റേഞ്ച് നടത്താം. അങ്ങനെയാണ് എപ്പോഴും, ഒരു മാറ്റവുമില്ല. എല്ലാ സമയങ്ങൾക്കും എല്ലാ സാധനവും പുതിയത് തരും. ഭംഗിയും പുതുക്കി തരുന്ന സ്ഥലമാണ് സ്വർഗം. ചൊർക്ക് മാറ്റി തരുന്നു. അങ്ങനെയാണ് അള്ളാഹു തആല രണ്ടു തരം ഭംഗികളെ പഠിച്ചിരിക്കുന്നു എന്നാണ്. ഒന്ന് ഹസനത്ത് എന്ന ഭംഗിയും ഒന്ന് ജമാലിയത്ത് എന്ന ഭംഗിയും. ഹസനത്ത് എന്ന് പറഞ്ഞ ഭംഗി തന്നെ അല്ല ഉണ്ട്, ജമാലിയത്ത് അതിന്റെ മേലെ. ഹസനത്ത് എന്നതിൽ തന്നെ എന്തുണ്ട്? എല്ലാമുണ്ട്. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ആതിന, ഞങ്ങൾക്ക് നീ നൽകണമേ. ഫി ദുനിയ, ദുനിയാവിൽ, ഹസനത്തൻ, ഹസനത്തിനെ നൽകണമേ. എന്താ ഹസനത്ത്? എല്ലതും. അതിനൊന്നും കുറവ് പോണില്ല. ഹസനത്ത് എന്ന വാക്കിന് ഭംഗിയുള്ള സ്ത്രീ എന്ന് വരെ അർത്ഥമുണ്ട്. ഹസൻ എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളവൻ, ഹസനത്ത് ഭംഗിയുള്ള പെണ്ണ്. അതിനൊന്നും ഒഴിവാകുന്നില്ല എന്നാ. എല്ലാം ഉൾക്കൊള്ള വാക്കാണ് ഹസനത്ത്. ജമാലിയത്ത് അതിന്റെ മേലെ. ഹസനത്ത് എന്നതൊരു ഭംഗിയാണ്, ജമാലിയത്ത് വേറൊരു ഭംഗിയാണ്. അള്ളാഹുവിന്റെ ഔസാഫുകൾ എണ്ണിയ സ്ഥലത്ത് അള്ളാഹു ഹസനാണ് എന്ന് പറഞ്ഞിട്ടില്ല, അള്ളാഹു ജമാൽ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജമാലിയത്തിനെയാണ് എണ്ണിയത്. എന്താ പ്രത്യേകത? ഹസനത്തിന്റെയും മേലെയാണ് ജമാലിയത്ത്. ഹസനത്ത് എന്ന ഭംഗി ആസ്വദിക്കുന്നതിനനുസരിച്ച് കുറഞ്ഞു വരുന്നതും ജമാലിയത്ത് എന്ന ഭംഗി ആസ്വദിക്കുന്നതിനനുസരിച്ച് കൂടി വരുന്നതുമാണ്. ഇപ്പോ 18 ഒരു പെണ്ണിനെ കെട്ടിക്കൊടുത്തു. 19 അത്ര തന്നെ തുറക്കുണ്ടാവില്ല. 20 അത്ര തന്നെ ഉണ്ടാവില്ല. 30 അത്ര തന്നെ ഉണ്ടാവില്ല. 45 അത്ര തന്നെ ഉണ്ടാവില്ല. 60 തീരെ ഉണ്ടാവില്ല. എന്തേ ആസ്വദിക്കുന്നതിനനുസരിച്ച് കുറയുന്നു. ഏത് സാധനം അങ്ങനെ തന്നെ. നമുക്ക് നല്ല പിന്നെ സാംസങ്ങിന്റെ ഒരു മാന്തണ മൊബൈൽ കിട്ടി. കിട്ടിയേക്കിന് ഭയങ്കര ചൊറുക്കേക്കാരത്. അതിങ്ങനെ ഇടക്കിടക്ക് മാന്തി കണ്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ മാന്തും. മനുഷ്യന്മാരുടെ അയബാവിടെ ഒരു സംഗതിയല്ല മാന്തണം. പക്ഷെ ഒഴിഞ്ഞിരിക്കുമ്പോ മാന്തിയാ മതിയല്ലോ. ഇതിങ്ങനെ ആൾക്കാരുടെ ഇതിങ്ങനെ മൗലിദിന്റെ സ്ഥലത്തിൽ ഇരുന്ന് മാന്തുക എന്നൊക്കെ പറഞ്ഞത് ഒരു സുഖമില്ലാത്ത പരിപാടിയാണ്. അതിങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോ
ഈ ചില പിന്നെ ഇന്നതുകൾ അറിഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നമാണല്ലോ. ചില ആഭാസകരമായ റിംഗ്ടൂണുകളൊക്കെ ഓർക്കും ചിലരില്ല. സന്ദർഭത്തിൽ ഞാൻ ഓർമ്മ എന്നവ പറഞ്ഞതാണ്, മരിച്ചോടത്തുനിന്നൊക്കെ ഡം ഡം ഡിഗാ ഡിഗാന്ന് പാടി എങ്ങനെ ഉണ്ടാവും? അതൊരു മനുഷ്യൻ കേൾക്കാൻ പറ്റിയ സ്റ്റാൻഡേർഡ് ഉള്ള കോളിംഗ് ബെല്ല്, സ്റ്റാൻഡേർഡ് ഉള്ള റിംഗ് ടൂണ് കമ്പനി അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്, അതിലൊരു ഓപ്ഷൻ എടുത്താ പോരെ. നമ്മൾ എന്തിനാ നെറ്റ് കയറിയിട്ട് എക്സ്ട്രാ എടുത്തിട്ട് വേറെ ഡിഗാ ഡിഗ വെച്ചു കൊടുക്കണേ? അതിന്റെ ആവശ്യമില്ലല്ലോ. മാക്സിമം ഏതൊരു കമ്പനി ഇറക്കുമ്പോ കുറച്ചൊരു നിലവാരമുള്ള ഒരു അഞ്ചാറെണ്ണം ഓലയിൽ വെച്ചിട്ടുണ്ടാവും, അതിന്റെ ഓപ്ഷൻ ഉണ്ടാവും. ഐഡി നമ്മക്ക് പറ്റുന്ന ഒന്ന് വെച്ചിങ്ങാണ്ട് മനുഷ്യന്മാർക്കിടയിൽ കൊണ്ടുനടക്കാൻ പറ്റിയ കോലത്തിലാണെങ്കിൽ തരക്കെടില്ല. ഇത് നമ്മള് നമ്മളായ ഇഷ്ടമനുസരിച്ച് വേറെ ഒന്ന് വെക്കുന്നു, എന്നിട്ട് പിന്നെ അത് ചിലത് മരിച്ചുകൊടുത്ത് പറ്റും, ചിലത് മരിച്ചുകൊടുത്ത് പറ്റൂല, ചിലത് കല്യാണത്തിന് പറ്റും, ചിലത് പള്ളിക്കന്ന് പറ്റും, ചിലത് പറ്റൂല, അങ്ങനെ കാത്തിരിക്കാം. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ അപ്പം സാംസങ്ങിന്റെ മാന്ത്രം മൊബൈൽ കിട്ടിയാല് കിട്ടി അന്നത്തെ അത്ര ചൊർക്ക് പിറ്റിയെന്നുണ്ടാവില്ല. അന്നതിങ്ങനെ വെക്കുമ്പോ വളരെ സൂക്ഷ്മതയോടുകൂടെയൊക്കെയാണ് വെക്കുക. പിന്നെ പിന്നെ എന്നിട്ട് ബെഡ്റൂമൊക്കെ ഒരൊറ്റേറെക്കാരം എന്തേ സാധനം സാംസങ് തന്നെയാണ്, പേര് മാറിയിട്ടൊന്നുമില്ല, ഒറിജിനലാണ്, കമ്പനിയാണ്, ഒന്നും മാറ്റമൊന്നുമില്ല. പിന്നെന്തേ ആസ്വദിക്കുന്നതിനനുസരിച്ച് കുറയുന്നു, അതിനാണ് ഹസനത്ത് എന്ന് പറഞ്ഞത്. എന്നാൽ ജമാലിയത്ത് എന്ന് പറഞ്ഞത് ആസ്വദിക്കുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. ജമാലിയത്ത് എന്ന ഭംഗി അള്ളാഹു നൽകിയിരുന്നു മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് അള്ളാഹു നൽകിയത് ജമാലിയത്ത് എന്ന ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കാണുമ്പോ നബി തങ്ങൾക്ക് ഒരു ചൊർക്കാണ്, നാളെ കാണുമ്പോ വേറൊരു ചൊർക്കാണ്. 23-ാമത്തെ കൊല്ലം നബി തങ്ങളെ കാണുമ്പോഴും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭംഗി കൂടിയതായി അനുഭവപ്പെട്ടിരുന്നു. ഒരു സഹാബി വര്യൻ വന്നിട്ട് നബി തങ്ങളങ്ങനെ നോക്കി നിന്നു, മോത്തക്കിങ്ങനെ നോക്കി നിന്നു. ഒരിക്കൽ നബി തങ്ങൾ ചോദിച്ചു, എന്നും വൈകുന്നേരം പോകും രാവിലെ വരും ഇങ്ങനെ നോക്കും. ഒരിക്കൽ നബി തങ്ങൾ ചോദിച്ചു, മാ ബാലുക്കും ചോദിച്ചു. ശരിക്കും മലയാളത്തിൽ പറഞ്ഞാല് എത്ത അണ്ണി അന്റെ പൂതി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്നു രാവിലെ വൈകുന്നേരം രാവിലെ വരും വൈകുന്നേരം പോയി ഇങ്ങനെ മോത്തുക്ക് നോക്കണം, എന്താ എന്റെ പൂതി? അതില് പറഞ്ഞു, സ്വർഗത്തിൽ നമ്മളെല്ലാരും എത്തി എന്ന് വെക്കുക, എന്നാ നബി എങ്ങള് വേറെ എവിടെങ്കിലും അയലാ ദർജയിലും ഞാൻ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, എപ്പോഴും നിങ്ങളെങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയോ? അതുകൊണ്ട് നിങ്ങളുടെ ഭംഗി മരിക്കുന്നതിന് മുമ്പ് ഞാൻ പരമാവധി ആസ്വദിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോ നസറൽ അമീൻ മലക്ക് ജബ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ഒരു വാർത്ത അറിയിച്ചു, നബിയേ സ്വർഗത്തിൽ എല്ലാവരും എല്ലാവരെയും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ആർക്കും ആരും അന്യരല്ല, ഏതൊരാളെയും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ് അവിടെ ഉള്ളത് എന്ന് സയ്യിദന ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു എന്നാണ്. 23-ാമത്തെ കൊല്ലം നോക്കുമ്പോഴും നബി തങ്ങൾക്ക് ഭംഗി കൂടാന്നല്ലാതെ കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഭംഗി സ്വർഗത്തിൽ എല്ലാവർക്കും തരും. ജമാലിയത്ത് എന്ന ഭംഗിയാണ് സ്വർഗത്തിൽ തരുന്നത്. അതുകൊണ്ടെന്താ ആസ്വദിക്കുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. ഇന്നലത്തെ ചൊർക്കല്ല ഇന്ന്, ഇന്ന് വേറെ ചൊർക്കാണ്, നാളെ വേറെയാണ്, അങ്ങനെ അങ്ങനത്തെ ഇണ ഹും അവരും അസ്വാജും അവരുടെ ഇണകളും. അപ്പൊ ഇവിടുന്നുള്ള അതേ സ്ത്രീ തന്നെയാണ്, ഇവിടുന്ന് അതേ പുരുഷൻ തന്നെയാണ്. ഇത് നമുക്ക് മനസ്സിൽ കാണാൻ കഴിഞ്ഞാല് ഈ 15 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം എന്ത് അടങ്ങേറുണ്ടായ എന്താ ഒക്കെ തീർന്നുകാണ്ട് അവിടുന്ന് കിട്ടുമല്ലോ. പല്ല അവിടെ ചെരിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, നേരങ്ങത്തിലുള്ള പല്ലെന്നെ ഇക്കാരം അവിടെ നല്ല നേരങ്ങത്തിലുള്ള പല്ല് തരും. പിന്നെന്താ കുഴപ്പം, കുറച്ച് അലല്ലേ ഉള്ളൂ. അത് നമുക്ക് മനസ്സിൽ കാണാൻ പറഞ്ഞത് അതിനാണ് നിങ്ങളോട് പെണ്ണെട്ടാൻ പറഞ്ഞത് എന്നാണ് ഹദീസിൽ പറഞ്ഞത്. ഏത് നിങ്ങൾ വിവാഹം ചെയ്യുമ്പോ ദീനിന്റെ പകുതി കഴിഞ്ഞു ബാക്കി പകുതി നോയിക്കോളീ, ആ പകുതി സ്വർഗത്തേക്കുള്ളത് തന്നെയാണ്. ഭാര്യഭർത്തൃ ജീവിതം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ളതാണ്, ദുനിയാവുക്കുള്ളതല്ല. ദുനിയാവിൽ ഇങ്ങനെ കഴിയുന്നത് വരെയുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്തിയിട്ട് അങ്ങനെയാണ് പോയിട്ട് സ്വർഗത്തിൽ ഹും അസ്വാജും ഫീ റിലാലിൻ അലൽ അറായിക്ക്. അരീക്കത്ത് എന്ന് പറഞ്ഞ വാക്കന്നെ മണിയറയിലെ കട്ടിലിനെ മാത്രം ഉപയോഗിക്കുന്ന വാക്കാണ്. സാധാരണ കട്ടിലല്ല അരീക്കത്ത് പറഞ്ഞാല്, അരീക്കത്ത് എന്ന് പറഞ്ഞാൽ മണിയറയിലെ കട്ടിലാണ്. പക്ഷെ ദുനിയാവിലെ മണിയറയിലെ കട്ടില് പോലെയല്ല, അവിടെ ഓരോ സെക്കൻഡിലും റീ അറേഞ്ച് ചെയ്യുന്ന കട്ടിലാണ്.
എന്നും മണിയറയാണ്, എന്നും ആദ്യരാത്രിയാണ്, എപ്പോഴും പുതുക്കമാണ്, പുതുക്കം മാറലേ ഇല്ല. അങ്ങനെയുള്ള ജീവിതം ആ സ്വർഗത്തിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ വിവാഹം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കാര്യം നമുക്ക് മനസ്സിൽ കാണാൻ കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രശ്നവും പ്രശ്നമല്ലാതായിത്തീരും.